ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെലിഷ്യസ് ഈസിലേക്ക് വീണ്ടും സ്വാഗതം. ചിക്കൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഈ ചിക്കൻ കേക്ക് ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിനൊരു മസാലയാണ് ആദ്യം റെഡിയാക്കുന്നത്. അതിനകത്തേക്ക് ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാടി വരട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു കപ്പോളം ഉണ്ട് ഇത് ചിക്കനാണ്, വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണിത്, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേവിക്കാത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ഇപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് ഫുൾ വെജിറ്റബിൾ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ല, ചിക്കൻ മാത്രം മതിയെങ്കിൽ ക്യാരറ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇതാ ഇപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇത് നമ്മൾ അവസാനം എന്തായാലും നമ്മൾ ബേക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാറിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് ഓയിൽ, ഞാൻ കനോൾ ഓയിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 1 കപ്പ് വരെ പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഓക്കെ ആയിരുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായപ്പോൾ മാവിൻ്റെ ഒരു പാകം കണ്ടത് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടെ കട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ 1/2 ഭാഗം മാത്രം ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ നടുക്കാണ് മസാല മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിനകത്തേക്ക് മൊത്തം മിക്സ് ചെയ്യാം കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 1/2 കുക്കാവുന്ന വരെ ഒന്ന് നോക്കുക, ഒത്തിരി ഫുൾ വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇതായപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഫുൾ വെന്തിട്ടുമില്ല. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതാ മസാല ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ സൈഡിൽ ഫുൾ ഫില്ലാവുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് സോസൊക്കെ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. ഞാനിപ്പോൾ പുതിനയില വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 20-25 മിനിറ്റ് ആണ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സമയം ആവശ്യമുണ്ടാവുള്ളൂ. ഇതാ അപ്പോൾ ഞാൻ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ചിക്കൻ കേക്കാണ്. പക്ഷേ ഹെവിയാണിത്, നമുക്കൊരു പീസൊക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക് യു.